நாளை கழிஞ்சு மற்றநாள் மணிக்கூறுகள் மாத்திரம் எண்ணப்பட்டுக் கொண்டிருக்கிற கேரளத்தின் டிக்கெட்டுகள் 25 லட்சம் மருதி கார் 10 லட்சம் ஏதா இது கர்நாடகா தசரா பம்பர் கேரளம் 25 லட்சம் தமிழ்நாடு பொங்கல் பம்பர் நாளை கழிஞ்சு மற்றநாள் நடக்கெடுக்கிற கேரளத்தின் டிக்கெட்டுகள் 25 லட்சம் ஒரு மாரதி காரம் ஒன்னா சமானமாய் நல்கும் அங்கமாலியில பாவப்பட்ட தாராவதன் 25 லட்சம் அம்பாசர் காரம் நேடி கொடுத்தாதே ஏஜென்சியோட டிக்கெட்டுகள் பாக்கிய தேவதன் நீங்களை மாடி மாடி விளிக்கியான சகோதரா നിങ്ങൾക്ക് അറിയില്ലല്ലോ ഈ ഒരു പ്രശ്നത്തിന്റെ പേര് ഞാനും കുരിയച്ചനുമായിട്ട് ശരിക്കൊന്ന് ഒരസിരിക്കുക നിങ്ങൾ ഒരസി തീ ഉണ്ടാക്കുക എന്ത് വേണമെങ്കിലും ചെയ്തു അന്നേ ഞാൻ പറഞ്ഞാണല്ലോ നിങ്ങളുടെ ഫാക്ടറി ജോലിക്ക് എന്റെ ഡോഗ് വരുന്നു ആ ഒരു തെറ്റ് പറ്റിയാതെ തിരുത്താൻ ശ്രമിക്കുന്ന ഒരു തെറ്റാണോ നിങ്ങൾ തിരുത്തണ്ടെന്ന് പാവപ്പെട്ടവർ നിങ്ങൾ ഇനിയും തല്ലി ചതക്കണം സാറേ സാറിന് ലോട്ടറി ടിക്കറ്റ് വല്ലതും വേണമെങ്കിൽ പറ മിസോറാം ബമ്പറുണ്ട് കർണാടകയുണ്ട് ദസറ സ്പെഷ്യലിന് 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഏത് വേണമെങ്കിലും പറഞ്ഞു നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ അമ്മ ഈ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യം അറിഞ്ഞിട്ടില്ലെന്ന് ഇല്ല അറിഞ്ഞിട്ടില്ല ഇപ്പോഴും ഫാക്ടറി ജോലി തന്നെയാണെന്ന് അമ്മയുടെ വിചാരം എം കോങ്കാരൻ മകന് ടിക്കറ്റ് വിൽപ്പനയാണെന്ന് അറിഞ്ഞാലേ അമ്മയ്ക്ക് അത് ഭയങ്കര വിഷമവും അതുകൊണ്ട് അറിയിച്ചിട്ടില്ല എന്തിനാ അമ്മയെ വിളിക്കുന്നത് ആ ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യം ഒന്ന് പറയാന്ന് വിചാരിച്ചാ നിങ്ങൾക്ക് വലിയ ഭ്രാന്തുണ്ടോ പെറ്റ തലയുടെ മുമ്പിൽ സത്യം മറച്ചു വെക്കുന്നത് ശരിയല്ല പാർത്ഥസാരമേ വളരെ കഷ്ടമാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് ഇത് എന്റെ അമ്മയ്ക്ക് താങ്ങാനാവില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇവിടെ നിന്ന് പോയി തരാമോ ആ ഞാനൊന്ന് പറഞ്ഞിട്ട് പോയിക്കോളാം ഓ ഞാൻ നിങ്ങളെ കാല് പിടിക്കാൻ വേണമെങ്കിൽ എടോ മനുഷ്യ തന്നെ ഞാൻ വെറും തൊഴിലാളിയായിട്ടല്ല അങ്ങോട്ട് വിളിച്ചത് അവിടുത്തെ അക്കൗണ്ടന്റ് ആയിട്ടാ അപ്പൊ താനത് മൈൻഡ് ചെയ്തില്ല വൈരാഗ്യബുദ്ധി തനിക്കാകാമെങ്കിലേ എനിക്കും കുറച്ചൊക്കെ ആകാം ഫാക്ടറി ഇവരുടെ കമ്പനിയിൽ എന്നെ പുതിയ അക്കൗണ്ടന്റ് പോടപ്പോറളാം അപ്പടിയാ ரொம்ப സന്തോഷം നീ നന്നാ ഇരിക്കണം ഇല്ലമ്മ ഞാൻ അതല്ല சொல்ல വന്നത് അത് തന്നെ പറയാൻ വന്നു ഞാൻ അക്കൗണ്ടന്റ് ചാർജ് എടുക്കണം നാളെ തന്നെ പുതിയ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു ഉറപ്പാണോ ഉറപ്പ് ഇല്ലെങ്കിൽ ഞാൻ മറ്റേ മിസോറായ അടിപിടി എല്ലാം കൂടി അമ്മയുടെ അപ്പൊ അടിയമ്മ ഒന്നും ഇവരുടെ കമ്പനിൽ ആരോ അടിച്ച കാര്യം ചൊല്ലറ അമൃതാൻ ഇല്ലമ്മ കമ്പനി അല്ല ഇവങ്ക ഒന്നും ചൊല്ലണ്ട നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞാനൊരു വാക്ക് പറഞ്ഞത് വാക്കാ നിശ്ചയമാ ചൊല്ലറീങ്ങളാ നിശ്ചയമാ താൻ ചൊല്ലറ അപ്പൊ നാളെ കാലത്ത് വന്ന് ജോയിൻ ചെയ്യുന്നു ദിസ് ഈസ് മൈ റെസിഗ്നേഷൻ ലെറ്റർ സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തുക എന്ന് പറയുന്നത് വളരെ പഴയൊരു ചൊല്ലാണെങ്കിലും അതാണ് എന്റെ ആഗ്രഹം അങ്കിൾ എന്തായി പറയുന്നത് പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങളെ ഡിസോൺ ചെയ്യാൻ ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തു ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയില്ലല്ലോ മീര മാത്രമല്ല ഇപ്പോ കമ്പനിയുടെ എം ഡി ഒരുപാട് പേരാണ് ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ഒരു സാധാരണ തൊഴിലാളി ഇപ്പോ കമ്പനിയുടെ അക്കൗണ്ടന്റ് ആണ് പോലും അങ്കിൾ അത് അയാളുടെ യഥാർത്ഥ സ്ഥിതി അറിഞ്ഞാൽ അറിഞ്ഞാലെന്താ അയാൾ ചിലപ്പോ പട്ടിണിക്കാരനായിരിക്കും ഇവിടെ പട്ടിണിക്കാർ ധാരാളം ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഫാക്ടറിയിലെ വരുമാനം കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പട്ടിണി മാറ്റാൻ പറ്റുമോ അങ്ങനെയല്ല അങ്കിൾ അയാൾ നേരത്തെ അവിടെ പിന്നെ അയാൾ ആശുപത്രിയിലായപ്പോ ആകപ്പാടെ ആ ഒരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ട് മനസ്സിലാവാഞ്ഞിട്ടല്ല അയാളെ പിരിച്ചുവിടാൻ ഞാൻ പറയുകയില്ല ഞാനില്ലേലും ഫാക്ടറി നടന്നോളൂ അത്രേ ഉള്ളൂ അങ്കിൾ പ്ലീസ് പിരിഞ്ഞു പോകുന്നതിൽ നിങ്ങളെക്കാൾ വിഷമം എനിക്കുണ്ട് പക്ഷേ ഇതെന്റെ ഫൈനൽ ഡിസിഷനാണ് നാളെ മുതൽ ഞാൻ ഫാക്ടറിയിൽ വരില്ലെന്നല്ല പറഞ്ഞത് നിങ്ങൾക്ക് എഫിഷ്യന്റ് ആയ ഒരാളെ കിട്ടുന്നത് വരെ എന്ന് വെച്ചാൽ മാക്സിമം ഒരു 3 മാസം വരെ ഞാൻ നിൽക്കാം അതിൽ കൂടുതൽ എന്തായാലും എന്നെ കൊണ്ട് വയ്യ അവിടുന്ന് നിന്നെ തന്നെ ഒന്ന് സൗകര്യത്തിന് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ താൻ എന്ത് ധൈര്യത്തിലാണോ എനിക്ക് കത്തയച്ചത് ഹൈക്കോടതിയിൽ കേസുണ്ട് പോയിട്ട് വന്ന് സംസാരിക്കാം ഇവിടെ നിറങ്ങിയാലല്ലേ താൻ ഹൈക്കോടതിയിൽ എത്തു പെമ്മാടത്തരം കാണിച്ചിട്ട് ചോദിക്കാൻ വന്ന എന്റെ ഭർത്താവിനെ താൻ തല്ലി കൈയൊടിച്ചു ഞാൻ മനസ്സിലാക്കിയിട്ട് പട്ടാപ്പകല് ഞാൻ അപ്പുറത്തുള്ളപ്പോ
നമുക്കെന്നെ വിളിച്ച അകത്ത് കയറ്റിയെങ്കിൽ ഞാനൊന്നും അറിഞ്ഞല്ലേ. എല്ലാം മനസ്സിലായി. പറയട്ടെ, എന്താ നീ എന്നെ ഞാൻ പറയുന്നത് കേക്ക്? ഞാൻ എന്റെ കർത്താവ് ഏതൊന്ന് കാഞ്ഞു എന്നാ തോന്നണേ. ചിലപ്പോ രണ്ടെണ്ണം കാഞ്ഞിട്ടുണ്ടാവും. എന്റെ മാതാവേ മിണ്ടരുത്. തൃപ്തിയായില്ലേ? താൻ എവിടത്തെ മുത്തച്ഛനാടോ? ഒരു വീടിന്റെ നാഥനാകുമ്പോ എല്ലാവരിലും വേണം ഒരു കണ്ണ്. ഇവിടുത്തെ തോന്നിവാസികളെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ എവിടുത്തെ മുത്തച്ഛനാടോ? താൻ ഇതിനെ അനുഭവിക്കും. അനുഭവിക്കണോ നോക്കിക്കോ. എന്റെ കൈക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ തന്റെ കരണക്കുറ്റി അടിച്ച് ഞാൻ ഉത്സവപ്പുറമ്പാക്കിയാലേ. എന്നെ തല്ലിക്കൊന്നാലും വേണ്ടില്ല. നീ പോടി. സത്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സത്യം ഞാൻ നേരിട്ട് മനസ്സിലാക്കി. അയ്യോ, നീ അവന്റെ കൂടെ പോയി പുറത്തോ. അയ്യോ, അങ്ങനെ പറയല്ലേ. നീ വക്കീലിന്റെ കൂടെ പോയി പുറത്തോളാം. ദൈവദോഷം പറയരുത്. ദൈവദോഷം പറയണേ. ആ മോഹൻലാലിനെ കണ്ടളകില്ല, മമ്മൂട്ടിയെ കണ്ടളകില്ല, നിന്നെ എനിക്ക് മനസ്സിലായിടി. ആ ലോട്ടറി ടിക്കറ്റും വിറ്റ് കിടന്നപ്പോ മനസ്സിന് കുറച്ച് സമാധാനങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ അതും പോയി. സാറ് ഈ ഫാക്ടറിയുടെ അടുത്ത ആകെ ഇളകിരിക്കുക. ഓ, അപ്പൊ ഈ കെട്ടിടം അത്രക്ക് പഴയതാണല്ലേ. ജോലി നടക്കുന്നതിനിടയ്ക്ക് ഇടിഞ്ഞു വീണ ആള് തട്ടിപ്പോവല്ലോ. ഏത് ഭാഗവാ ഇളകിയെ? സാർ പ്ലീസ്, ആ അടിത്തറ അല്ല ഈ അടിത്തറ. ഞാൻ ഉദ്ദേശിച്ചേ സാമ്പത്തിക അടിത്തറയാ. ബാങ്കിലാകെ കടം, കമ്പനി ഓടിയില്ല ഓടുന്നു. ഇതുപോലെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലേക്ക് സാർ എന്തിനാ എന്നെ വലിച്ചു കയറ്റിയത്? തെളിച്ചു പറ. ബാലൻസ് ഷീറ്റ് ഒന്നും സാർ നോക്കാറില്ലേ? ലക്ഷക്കണക്കിന് രൂപയുടെ ഡെഫിസിറ്റ് ഉണ്ട്. ധാരാളം റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തതായിട്ട് കണക്കിൽ കാണാം. പക്ഷേ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എവിടെ? എക്സ്പോർട്ട് ചെയ്തോ? എങ്കിലും അതിനുള്ള രേഖ എവിടെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ സാർ എന്ത് മേൽനോട്ടം അവിടെ നടത്തുന്നു? വന്നേ, കാണിച്ചു തരാം. വാ. മീരാ മോഹൻദാസിന് ഒരു രജിസ്റ്റേർഡ് ലെറ്റർ വന്നിട്ടുണ്ട്. മീരാ മോഹൻദാസ്. സാർ, ആ കുട്ടി വരുമ്പോ എന്നെ വെറുതെ പരിചയപ്പെടുത്തൊന്നും വേണ്ട സാർ. ഞാൻ വെറും ഒരു പോസ്റ്റ്മാൻ ആണല്ലോ. എന്ത് പരിചയപ്പെടുത്താൻ? മേ കം ഇൻ സാർ? യെസ്. സാർ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഈ രജിസ്റ്റേർഡ് ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ സൈൻ ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണമല്ലോ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ആ, അമേരിക്ക ഒരു ലെറ്റർ ഉണ്ട്. എവിടെ സൈൻ ചെയ്യണം? സൈൻ ചെയ്യണം നിർബന്ധമില്ല. മിസ്റ്റർ ബാബുരാജ്, എഴുത്ത് കിട്ടി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഈ സാഹസം ചെയ്തതാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിലുണ്ട്. ദയവ് ചെയ്ത് വായിക്കൂ. എന്റെ ഹൃദയ രക്തത്തിൽ ചാലിച്ച് എഴുതിയ വാക്കുകളാണെല്ലാം. നിങ്ങൾക്ക് കത്തൊന്നുമില്ല. അടിയോടിയുടെ ഭാര്യക്ക് കിട്ടിയ കത്തിലെ അതേ കൈവശം തന്നെയാ ഇതിലും. ആണോ? അപ്പൊ അവൻ തലങ്ങും ബലങ്ങും ലവ് ലെറ്റർ എഴുതി വിടുകയാണോ? മുത്തച്ഛ, ഇവൻ അടിയല്ലാതെ വേറെ മരുന്നില്ല. വേറെ മരുന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അങ്കിൾ അല്ലേ പറഞ്ഞത് ആ കത്തില് നിറച്ച് കോടതി ഭാഷയാണെന്ന്? ആയിരുന്നു എനിക്ക് തോന്നുന്നത്. ആ കത്ത് വക്കീല് പറഞ്ഞു കൊടുത്തിട്ട് ബാബുരാജ് എഴുതി. ഈ കത്ത് ബാബുരാജ് തനിച്ചെഴുതി. ഇതിൽ കോടതി ഭാഷയില്ല. വക്കീൽ അങ്കിൾ ഇതിലെന്താ ഇത്ര ഇൻട്രസ്റ്റ്? അയാളെ മൊത്തം കുഴപ്പമാ. ഹൈക്കോടതി സുപ്രീം കോടതി ഒന്നും ആയിക്കും ഒരു കേസും ഇല്ല. ഇതുപോലുള്ള ചൂഷണം തട്ടിപ്പോ മെയിൻ ജോലി. എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി താ അങ്കിൾ. തമാനിക്ക് ആലോചിക്കട്ടെ. ക്ലാര ചേച്ചിക്ക് നോവല് വായിക്കാൻ ഇഷ്ടമാണല്ലേ. ആരാ പറഞ്ഞേ? പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ, ഇഷ്ടമാണോ? അതെ. കണ്ടോ, അപ്പൊ ഞങ്ങളെക്കാ കൂടുതൽ അങ്ങേര് ചേച്ചി ശ്രദ്ധിച്ചിരിക്കുന്നു. ആര്? ബാബു അങ്കിൾ. അയാളെന്താ പറഞ്ഞു? എന്തു പറയാൻ, എപ്പ കണ്ടാലും ക്ലാര ചേച്ചിയെ പറ്റി ചോദിക്കാനേ നേരമുള്ളൂ. ക്ലാര ചേച്ചി ഉണർന്നോ, പള്ളിയിൽ പോയോ, ഊണ് കഴിച്ചോ? അല്ല, എന്താ അതിന്റെ അർത്ഥം? അയ്യോ, എനിക്ക് തോന്നിട്ടില്ലല്ലോ പുള്ളിക്കാരൻ എന്നെ ശ്രദ്ധിക്കാറുണ്ടെന്ന്. ആരെങ്കിലും കണ്ടാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറയാ ഈ വീക്കിലി ആരും കാണാതെ ചേച്ചിക്ക് കൊടുക്കണോന്ന്. ഇതിലൊരു ബെസ്റ്റ് നോവൽ ഉണ്ടത്രേ ചേച്ചിക്ക് വായിക്കാൻ. മുത്തച്ഛൻ, എന്റെ പ്രിയപ്പെട്ടവളെ, അരുത്, കീറിക്കളയരുത്, മുഴുവനും വായിക്കൂ.
ഞാൻ ആദ്യം അയച്ച കത്ത് മേൽവിലാസം തെറ്റി പല അപകടങ്ങളും ഉണ്ടായി. അതിലെ വരികൾ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. ഒന്ന് മാത്രം ഞാൻ വെളിപ്പെടുത്തുന്നു, യഥാർത്ഥ സ്നേഹബന്ധത്തെ തോൽപ്പിക്കാൻ ഈ നാട്ടിലെ പോലീസിനോ ഭരണകൂടത്തിനോ കഴിയുകയില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നത് കുട്ടിയുടെയും മാതൃരാജ്യം ഇന്ത്യ ആയതുകൊണ്ടാണ്. കൂടുതൽ എഴുതാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഒരേ ഒരു അപേക്ഷ മാത്രം, എന്നെ അല്പമെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ എല്ലാം തുറന്ന് സംസാരിക്കാൻ ഇന്ന് രാത്രിയിൽ തന്നെ ഒരു അവസരമുണ്ടാക്കും. സ്വന്തം ബാബുകെട്ടൻ. ഡീഡി, എന്താ ഇത്? അരി. അതെനിക്ക് മനസ്സിലായി, അരി കഴുകാതെയാണ് അടുപ്പത്തിടുന്നത്. ഞാൻ കരുതിയത്, പോയി കഴുകിട്ട് വടി. ഞാനിവിടെ അരിഞ്ഞു വെച്ച ഉള്ളിയോ? ഉള്ളി ഉള്ളി അയ്യോ, അത് ഞാൻ അറിയാതെ എടുത്ത് മിക്സിയിലിട്ടു. മൂപ്പിക്കാൻ വെച്ച ഉള്ളി എടുത്ത് മിക്സിയിലിടേ? നിനക്ക് എന്താണ്ടി വല ഭ്രാന്ത് പിടിച്ച? കൊണ്ടാടി പോടി പോടി, നീ ഇന്ന അടുക്കള കടന്നു പോവരുത്. താങ്ക് യു അമ്മച്ചി. നോവല് വായിച്ചു, മുഴുവനും വായിച്ചു. നല്ല ഇനം ചെമ്പു പാത്രങ്ങൾക്ക് മുസലിയാർ പാത്രക്കട. എനിക്കതിനെ ഇപ്പൊ ചെമ്പു പാത്രം എഴുത്ത് കിട്ടി. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അടുക്കള ജനാലക്കൽ വരുമോ, സംസാരിക്കാം. ഒരു പെൺകുട്ടിയുടെ ചിരി കേട്ടല്ലോ ഇവിടെ. മീര വീണച്ച. അയ്യോ വീണോ? എന്നിട്ട് എന്തെങ്കിലും പറ്റിയ കുട്ടിക്ക്? എന്റെ എഴുത്തിൽ അവൾ വീണെന്നാ ഞാൻ പറഞ്ഞത്. ഇതാ നോക്ക്, എങ്ങനെ ഇനി എല്ലാം വെടിയും തീയും പോലെ സംഭവിക്കും. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അടുക്കള ജനാലക്കൽ. എന്തിനാണോ സംസാരത്തിന് അടുക്കള ജനാല തരേണ്ടത്? അവളുടെ മുറിയിലാകുമ്പോ മറ്റു പിള്ളേർ അറിയില്ലേ? എനിക്ക് തോന്നുന്നത് കുഞ്ഞമ്മയുടെ സപ്പോർട്ട് ഉണ്ടാവും ഈ പരിപാടിക്കെന്ന. വലിയ വീട്ടിലെ പെൺപിള്ളേരുടെ പ്രേമത്തിന് എപ്പോഴും ഒത്താശ ചെയ്തു കൊടുക്കുന്നത് അവിടുത്തെ വേലക്കാരികളായിരിക്കും. ഓഹോ, ഓ എത്രയും പെട്ടെന്ന് രാത്രിയായ മതിയായിരുന്നു. ഞാൻ പോലും അറിയാതെ എന്നെ ഇങ്ങനെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം എനിക്കും അറിയില്ലായിരുന്നു. ആദ്യം ഒരു കത്തയച്ചിരുന്നു, അത് മേൽവിലാസം തെറ്റി. അത് ഒരു കണക്കിന് നന്നായി. സത്യം പറ, എന്നെ ഇഷ്ടമാണ്? എന്തൊരു ചോദ്യം അത്! ഇഷ്ടമല്ലെങ്കിൽ വരാൻ പറയൂ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, എന്നോട് ഇത്ര പെട്ടെന്ന് അടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്കാ വിശ്വസിക്കാൻ പറ്റാത്തത്. ബാബുവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം
ഞാൻ അത്ര വലിയ ആളാണോ? പ്രായത്തിന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. എന്ത് പ്രായം? ബാബുവിന് എത്ര വയസ്സായി? 33 അല്ലല്ല 29. അത്രയല്ലേ ഉള്ളൂ? എനിക്ക് 22 ആയി. 22? ഞാൻ വിശ്വസിക്കില്ല. സത്യമായിട്ട് 22 ആയി. 18 ആയതേ ഉള്ളൂ എന്നാണല്ലോ. കൃത്യനിഷ്ഠയുള്ള ജീവിതമായത് കൊണ്ട് വയസ്സ് കുറവേ തോന്നും. അതാ എന്തായി? ആകെ കുളമായി. പിന്നെ കുളത്തിൽ വീണോ? ഇതിലും ഭേദം കുളത്തിൽ വീഴുന്നതായിരുന്നു.